മണ്ഡലകാലത്തെ ശബരിമലയെക്കുറിച്ചാണ് ഇനി അറിയാനുള്ളത്. വിശ്വാസികൾക്കൊപ്പമെന്ന് വരുത്തി തീർക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ബി ജെ പി, ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മറ്റേത് രാഷ്ട്രീയ പാർട്ടികളെക്കാളും ഒരു പടി മുന്നിൽ നിൽക്കാൻ ബി ജെ പി ഈ അവസരം ഉപയോഗപ്പെടുത്തുമെന്നും തീർച്ച. എന്താണ് മണ്ഡലകാലത്ത് ബി ജെ പി ഉപയോഗപ്പെടുത്താൻ പോകുന്ന സ്ട്രാറ്റജി? സ്ത്രീകളെ പ്രതിരോധിക്കാൻ സ്ത്രീകളെ ഇറക്കുക തന്നെ. എല്ലാ ദിവസവും 1000 സ്ത്രീകളെ നിരത്തിലിറക്കി സർക്കാരിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കുക, അതും മുതിർന്ന സ്ത്രീകളെ ഇറക്കുക. ഇതാണ് ബി ജെ പി നടപ്പാക്കാൻ പോകുന്ന തന്ത്രം. പുരുഷന്മാർ നിരത്തിലിറങ്ങി സ്ത്രീകളെ പ്രതിരോധിച്ചാൽ ഉണ്ടായേക്കുന്ന പോലീസ് നടപടിയേക്കാൾ കുറവായിരിക്കും സ്ത്രീകൾ സ്ത്രീകളെ പ്രതിരോധിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പോലീസ് നടപടി. ആ തന്ത്രത്തെയാണ് ബി ജെ പി തുറുപ്പ് ചീട്ടാക്കാൻ പോകുന്നത്. എന്നാൽ ബി ജെ പിയുടെ ഇത്തരം നീക്കങ്ങളെ മുൻകൂട്ടി കാണാനും പ്രതിരോധിക്കാനും പ്രാപ്തിയുള്ള സർക്കാരും പോലീസും ഈ കേരളത്തിലുണ്ട്. എത്രത്തോളം ബി ജെ പി നീക്കങ്ങൾ ശക്തമാക്കുമോ അത്രത്തോളം തന്നെ ശക്തിയേറിയ പ്രതിരോധ മാർഗങ്ങൾ സർക്കാരും അവലംബിക്കും. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളതിനേക്കാൾ കനത്ത സുരക്ഷാ മാർഗം ഇനി ശബരിമലയിൽ കാണാൻ സാധിക്കുമെന്ന് ചുരുക്കം. മണ്ഡലകാലത്ത് ഓരോ ഭക്തനും 16 മുതൽ 24 മണിക്കൂർ വരെ സന്നിധാനത്ത് തങ്ങാനുള്ള അനുവാദം മാത്രമേ നൽകുകയുള്ളൂ. പോലീസ് ഒരുക്കുന്ന മുൻകൂർ ബുക്കിംഗ് രജിസ്റ്റർ ചെയ്താൽ സന്നിധാനത്തേക്കുള്ള പ്രവേശനം ഉറപ്പാക്കാൻ സാധിക്കും. ശബരിമലയിൽ എത്തുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക പാസ് നൽകും എന്നതാണ് പോലീസ് സ്വീകരിക്കുന്ന മറ്റൊരു മാർഗം. അതത് ജില്ലകളിലെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ലഭിക്കുന്ന പാസ്സുള്ള വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുകയുമുള്ളൂ. ഇതെല്ലാം സുരക്ഷിതമാക്കാൻ വൻ സന്നാഹം തന്നെ ശബരിമല ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിനെല്ലാം പുറമെ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ ശബരിമലയും പരിസര പ്രദേശങ്ങളും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കുകയും ചെയ്യും. എന്തായാലും ബി ജെ പിയെ പോലെ തന്നെ സർക്കാരും പോലീസും രണ്ടും കൽപ്പിച്ചാണ്. വരാനിരിക്കുന്ന മണ്ഡലകാലം ഏതെല്ലാം രീതിയിൽ കേരളത്തെയും വിശ്വാസികളെയും ബാധിക്കുമെന്ന് കാത്തിരുന്നു കാണുക തന്നെ വേണം.